നമസ്കാരം. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പണം വന്ന് ചേരുവാൻ നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നതാണ്. കാരണം എത്ര തന്നെ കിട്ടിയാലും പോരാ എന്ന് തോന്നുന്ന ഒരേ ഒരു കാര്യം പണം തന്നെയാകുന്നു. ചിലർക്ക് ഇത്തരത്തിലാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഇത് കലിയുഗം കൂടിയാകുന്നു. അതിനാൽ തന്നെ മറ്റെന്തിനേക്കാളും ഒട്ടുമിക്കവരും പണത്തിന് വളരെയധികം പ്രാധാന്യം നൽകപ്പെടുന്നതാകുന്നു. പലരും ജീവിക്കുന്നത് പോലും പണം സമ്പാദിക്കുവാനാണ് എന്ന രീതിയിലാകുന്നു. ഇതിനാൽ തന്നെ അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുവാൻ ഒട്ടുമിക്കവരും ആഗ്രഹിക്കുകയും അതിനായി ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാകുന്നു. അത്തരത്തിൽ ഒരു ഭാഗ്യപരീക്ഷണമാണ് ലോട്ടറി എടുക്കുകയും അതിൽ ചെറുതോ വലുതോ ആയ സമ്മാനങ്ങൾ ലഭിക്കുക എന്നതും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏവരും ആഗ്രഹിക്കുന്നവർ തന്നെയാകുന്നു. നമ്മളിൽ ഒട്ടുമിക്കവരും ഇത്തരത്തിൽ ലോട്ടറി ലഭിക്കുവാനായി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരുമാകുന്നു. ഈ കാര്യങ്ങളിൽ ഒന്നാണ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്ന കാര്യം. അതായത്, എപ്രകാരം തന്നെ ഈ കാര്യം നമ്മുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ നാം പറയുന്നുവോ അത് ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അതിനാൽ തന്നെ ഇത്തരത്തിൽ പറയുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഇതേക്കുറിച്ചാണ് വിശദമായി ഈ വീഡിയോയിലൂടെ പരാമർശിക്കാൻ പോകുന്നത്. ഇതേക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യം തന്നെ നാം ചെയ്യേണ്ടത് നമുക്ക് സമ്മാനം ലഭിച്ചതായി നാം തന്നെ ചിന്തിക്കുക എന്നതാണ്. ഇപ്പോൾ ഒരു ലോട്ടറി നാം എടുത്തു എന്ന് വിചാരിക്കുക. നാം എടുത്ത ലോട്ടറിക്ക് സമ്മാനം ലഭിച്ചു എന്ന് വ്യക്തമായി ചിന്തിക്കുക. ആ സമ്മാനം നമുക്ക് തന്നെയാണ് എന്ന രീതിയിൽ ചിന്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരിക്കലും ഒരു തരത്തിലുള്ള സംശയവും അതിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ വ്യക്തമായി തന്നെ മനസ്സിൽ കരുതുക. അതിനുശേഷം സ്വിച്ച് വേർഡ് ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുകയാണ് എങ്കിൽ അത് തീർച്ചയായും ഭാഗ്യം ഇരട്ടിപ്പിക്കുക തന്നെ ചെയ്യും. കാരണം ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നതിലൂടെ, അതായത് ശുഭകരമായി ചിന്തിക്കുന്നതിലൂടെ പോസിറ്റീവ് ഊർജവും വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ തന്നെ ഏറ്റവും സഹായകരമാണ് ഇപ്രകാരം പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ഇഷ്ടദേവതയുടെ മന്ത്രങ്ങൾ ഈ സമയം മനസ്സിൽ സ്മരിക്കുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. ധനവുമായി ബന്ധപ്പെട്ട നിരവധിയാർന്ന മന്ത്രങ്ങളുണ്ട്, നാമങ്ങളുണ്ട്. ഈ നാമങ്ങളെല്ലാം ഈ സമയം മനസ്സിൽ സ്മരിക്കുന്നത്, അറിയാവുന്ന നാമം മനസ്സിൽ സ്മരിക്കുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു. കുബേരന്റെ മന്ത്രവും ഈ സമയം മനസ്സിൽ സ്മരിക്കുന്നത് അതിവിശേഷമാണ് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം കുബേരനാണ് സമ്പത്തിന്റെ അധിപൻ. അതിനാൽ തന്നെ കുബേരനെ ഈ സമയം സ്മരിക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. കുബേരന്റെ മന്ത്രം ഇപ്രകാരമാണ്: യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധിയും മേ ദേഹി ദദാഭയ സ്വാഹ എന്നാകുന്നു. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധിയും മേ ദേഹി ദദാഭയ സ്വാഹ എന്നാകുന്നു. യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധിയും മേ ദേഹി ദദാഭയ സ്വാഹ എന്നാകുന്നു. ഈ മന്ത്രം ലോട്ടറി എടുക്കുന്ന അവസരത്തിൽ മനസ്സിൽ സ്മരിക്കുക. റൈക്കിയുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന മാജിക്കൽ സ്വിച്ച് വേർഡ്സ് ഉണ്ട്. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ ചെയ്യണം എന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുള്ളതാകുന്നു. അത്തരത്തിൽ അവരുടെ ആവശ്യപ്രകാരം ഒരു വീഡിയോ ചെയ്യുകയാണ്. റൈക്കിയുമായി ബന്ധപ്പെട്ട സ്വിച്ച് വേർഡുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ ആദ്യത്തേത് സ്പീഡ് വോൾഫ് ജാക്ക്പോട്ട് എസ് എന്നാകുന്നു. അതായത്, ലോട്ടറി, ലക്കി ഡ്രോ എന്നിവയിൽ വിജയിക്കുവാൻ, അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ ലഭിക്കുവാനുമുള്ള വാക്കുകൾ ഇവ നിരന്തരം പറയുക. നാം വിജയിച്ചു എന്ന് ചിന്തിച്ചതിന് ശേഷമാണ് ഇപ്രകാരം പറയേണ്ടത്. ഇങ്ങനെ ചിന്തിച്ച ശേഷം പറയുക, അല്ലായെങ്കിൽ ഈ മാജിക്കൽ വേർഡ് പറഞ്ഞതുകൊണ്ട് പ്രയോജനമുണ്ടാവില്ല എന്ന് തന്നെ പറയാം. രണ്ടാമത്തെ മാജിക്കൽ വേർഡിനെ കുറിച്ചാണ് പറയുന്നത്. ജാക്ക്പോട്ട് ബ്രിങ് ബോണസ് എസ് എന്നാണ് രണ്ടാമത്തെ മാജിക്കൽ വേർഡ്. ഇത് റൈക്കിയുമായി ബന്ധപ്പെട്ട മാജിക്കൽ വേർഡുകളാകുന്നു. കൂടുതൽ ഏതാണോ പറയുവാൻ തോന്നുന്നത് അത് പറയുക. ഈ സ്വിച്ച് വേർഡ് പറയുവാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്വിച്ച് വേർഡ് പറയുക. മാജിക്കൽ വേർഡ്സ് പോലെ തന്നെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് നമ്പറുകൾ. സ്വിച്ച് വേർഡ് പോലെ തന്നെ അത്രയധികം പ്രാധാന്യം മാജിക്കൽ നമ്പറുകൾക്കുണ്ട് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇവ ഉപയോഗിച്ച് പല കാര്യങ്ങളും ജീവിതത്തിൽ ആകർഷിക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആകർഷിക്കുവാനുണ്ട് എങ്കിൽ, നേടിയെടുക്കുവാനുണ്ട് എങ്കിൽ ഈ നമ്പർ പറയുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു.
എവിടെയും വിജയിക്കുവാനും അതേപോലെ തന്നെ ഏതൊരു വിജയവും അത് അസാധ്യമാണ് എന്ന് കരുതിയ വിജയങ്ങൾ പോലും നേടിത്തരുന്നു എന്ന് പറയാം. അതിനാൽ തന്നെ നാം വിജയിച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഈ നമ്പർ പറയുകയാണ് എങ്കിൽ വിജയം ഉറപ്പാണ് എന്ന് തന്നെയാണ് പലരുടെയും അനുഭവം. 04-22-37-57-58 എന്നാണ് ഈ നമ്പർ. അതിനാൽ തന്നെ നാം വിജയിച്ചു എന്ന് ചിന്തിച്ചതിന് ശേഷം ഈ നമ്പർ പറയുന്നത് ശുഭകരം തന്നെയാകുന്നു. 2-43-5-6-3-6-2-4-4-3-5-6-7-2 എന്നാണ് നമ്പർ. ഈ നമ്പർ ഭാഗ്യം കൊണ്ടുവരും എന്ന് തന്നെയാണ് വിശ്വാസം. കുറേ പേർക്കിടയിൽ നമ്മെ തിരഞ്ഞെടുക്കുവാൻ, ആൾക്കൂട്ടത്തിൽ ഭാഗ്യം തുണയ്ക്കുവാൻ ഈ നമ്പർ സഹായിക്കും എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ ഈ നമ്പർ ലോട്ടറി എടുക്കുന്ന അവസരത്തിൽ നാം വിജയിച്ചു എന്ന് കരുതിയതിനു ശേഷം ഇപ്രകാരം പറയുന്നത് ശുഭകരമാകുന്നു. മറ്റൊരു മാജിക്കൽ നമ്പറാണ് 2190. ഇങ്ങനെ പറയുകയാണ് എങ്കിൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ സമ്പത്ത് ആകർഷിക്കുവാൻ എളുപ്പമായ വഴിയാണ് എന്നും പറയുന്നതാകുന്നു. മറ്റൊരു മാജിക്കൽ നമ്പർ 520 എന്നാകുന്നു. അപ്രതീക്ഷിതമായ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാൻ ഈ നമ്പർ പറയുന്നത് ശുഭകരമാണ് എന്ന് പറയുന്നു. മറ്റൊരു മാജിക്കൽ നമ്പർ 741. ഈ നമ്പർ നിങ്ങൾ പറയുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും എന്നാണ് പറയുന്നത്. അതിന് സഹായകരമാണ് ഈ നമ്പർ പറയുന്നത്. മറ്റൊരു നമ്പർ 777. 777 പറയുകയാണ് എങ്കിൽ അത്ഭുതങ്ങൾ തന്നെ നടക്കും എന്നാണ് പറയുന്നത്. അത്ഭുതകരമായ നേട്ടങ്ങൾ തേടിയെത്തും എന്നും വിശ്വാസമുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി ചെയ്യുവാൻ സാധിക്കും. സ്റ്റീൽ ഗ്ലാസ് അല്ലെങ്കിൽ ചില്ല് ഗ്ലാസ് എടുക്കുക. ഈ ഗ്ലാസിൽ ജലം നിറയ്ക്കുക. ശേഷം ഗ്ലാസിൽ ചുവന്ന മഷി കൊണ്ട് ഈ സംഖ്യ എഴുതുക. വടക്ക് കിഴക്ക് മൂലയിൽ വയ്ക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ശരീരത്തിൻ്റെ ഇടതുവശത്തായി, അതായത് ഇടത് കൈയിൽ ഈ നമ്പർ എഴുതുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. എനിക്കാൽ സമ്മാനം ലഭിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട്, ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും വിശ്വസിച്ചുകൊണ്ട് ഈ നമ്പർ എഴുതുക. മാറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത്. വെള്ള പേപ്പറിൽ ഒറ്റ വരികൾ കൊണ്ട് ഈ വാക്ക് വരുന്ന രീതിയിൽ നിറയെ നിത്യവും എഴുതാവുന്നതാണ്. അതിനാൽ തന്നെ ഇങ്ങനെ എഴുതുന്നതും വെള്ള പേപ്പറിൽ ഒറ്റ വരിയിൽ ഈ വാക്ക് വരുന്ന രീതിയിൽ നിത്യവും നിറയെ എഴുതുക. ഇവയെല്ലാം നാം ആഗ്രഹിക്കുന്നത് നടക്കുവാൻ സഹായകരമാകുന്നു. ലോട്ടറി എടുത്തതിന് ശേഷം പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് വളരെ ശുഭകരമാകുന്നു. കൂടാതെ ലക്ഷ്മിദേവിയുടെയും കുബേരൻ്റെയും മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. നിത്യവും ശുദ്ധിയോടെ ഇപ്രകാരം ചെയ്യുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതും ഭാഗ്യം ഇരട്ടിക്കുവാനും തടസ്സങ്ങൾ മാറി വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുവാനും സഹായകരം തന്നെയാകുന്നു. ലക്ഷ്മിദേവിയുടെ മന്ത്രവും ഇഷ്ടദേവതാ മന്ത്രങ്ങളും ജപിക്കുക. വരാഹിദേവിയുടെ മന്ത്രങ്ങളും വരാഹിദേവിയുടെ മാജിക്കൽ വേർഡ്സും പറയുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ അകലുകയും ധനനേട്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുവാൻ സഹായകരമാണ് എന്ന് തന്നെയാണ് വിശ്വാസം. അതിനാൽ തന്നെ ഈയൊരു കാര്യം മുടക്കം കൂടാതെ ഏവരും നിത്യവും ചെയ്യുക.